കുറച്ചേറെ നാളുകളായി ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സമയം കണ്ടെത്തുകയാണ് മലയാളികളുടെ പ്രിയ ലാലേട്ടൻ. കഴിഞ്ഞ മാസം കുടജാദ്രിയിലും തിരുവണ്ണാമലയിലും തിരുപ്പതിയിലെ തിരുമല ക്ഷേത്രങ്ങളിലുമെല്ലാം മോഹൻലാൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. 38 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ കുടജാദ്രി സന്ദർശിച്ചത്. ഒരു സാധാരണക്കാരനെ പോലെ കാടും മേടും താണ്ടി നാടൻ ഹോട്ടലുകളിലെ ഭക്ഷണവും കഴിച്ച് കുടജാദ്രിയിലെ സൗന്ദര്യ ഭംഗി ആസ്വദിച്ച് നടക്കുന്ന ലാലേട്ടനെ നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു. ഇപ്പോഴിതാ കണ്ണൂർ ഇരിക്കൂർ മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ മോഹൻലാലിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കായി എത്തിയ മോഹൻലാൽ ബുധനാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് മാമാനിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഭാരവാഹികളും ജീവനക്കാരും നാട്ടുകാരും അദ്ദേഹത്തെ സ്വീകരിച്ചു. ക്ഷേത്ര മേൽശാന്തി ചന്ദ്രൻ മോസ് പ്രത്യേക പൂജയുടെ പ്രസാദം മോഹൻലാലിന് നൽകി. ക്ഷേത്ര ഐതിഹ്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കി ക്ഷേത്ര പ്രദക്ഷിണം നടത്തുകയും ദോഷങ്ങളും മാർഗ തടസ്സങ്ങളും അകറ്റുമെന്ന് വിശ്വസിക്കുന്ന ഉരുച്ച തേങ്ങ മറിക്കൊത്തൽ നടത്തുകയും വിശേഷ വഴിപാടുകൾ കഴിക്കുകയും ചെയ്തതിനു ശേഷമാണ് മോഹൻലാൽ മടങ്ങിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ കാണാം. അതേസമയം പൃഥ്വിരാജ് സംവിധാനം നിർവഹിക്കുന്ന 3-ാമത്തെ ചിത്രമായ എമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് മോഹൻലാൽ ഇപ്പോൾ. വൃഷഭ, റാം, റംബാൻ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മോഹൻലാലിന്റെ മറ്റു ചിത്രങ്ങൾ. ബിഗ് ബോസ് മലയാളം സീസൺ 6 അവതാരകനും മോഹൻലാലാണ്. അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് റിലീസിന് ഒരുങ്ങുകയാണ്. ഇതുകൂടാതെ കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രവും താരത്തിൻ്റെതായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രഭാസ്, ശിവരാജ് കുമാർ എന്നിവരും ചിത്രത്തിലുണ്ട്. വിഷ്ണു മഞ്ജുവാണ് കണ്ണപ്പയിലെ നായകൻ. മലയാളത്തിൽ നടി ശോഭനയ്ക്കൊപ്പം അഭിനയിക്കുന്ന തരുൺ മൂർത്തി ചിത്രവും മോഹൻലാലിൻ്റെതായി അനൗൺസ് ചെയ്തിട്ടുണ്ട്.